Hello children, good morning. Inna namukku pudhiyoru craft cheyyam. Ellavarum ready aanallo? Yes. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം. അതായത് ഈ ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഹാംഗിങ് ഡോർ ഹാംഗിങ്സിനായിട്ട് അതല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ ഹാംഗ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹാംഗിങ് ആണ്. ഓക്കെ, ഒരു ഓർണമെൻ്റൽ ഹാംഗിങ് ആണിത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്ക്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് വെച്ചാൽ, ഇതിന് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഗ്ലിറ്റർ ഷീറ്റ്. ഗ്ലിറ്റർ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഗ്രീനോ അതല്ലെങ്കിൽ ഇതേപോലെ റെഡ് ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സ് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് വേണ്ടത് ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വേണം. ദെൻ ഹാംഗിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഹാംഗിങ്സ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെയുള്ള ഹാംഗിങ്സ് ഒക്കെ നമുക്ക് റെഡിമെയ്ഡ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലിറ്റർ ഷീറ്റ് തന്നെ യൂസ് ചെയ്യാം, വുളൻ ക്ലോത്ത് യൂസ് ചെയ്യാം. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഹാംഗിങ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 5x5 എന്നുള്ള ഒരു മെഷർമെൻറ്റിൽ ഒരു സ്ക്വയർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിന്. ഓക്കെ, 5x5 ആവാം. ഇനി അതല്ല, അതിൻ്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സ്ക്വയർ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷീറ്റിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഇതുപോലെ സ്ട്രൈപ്സ്, വേറൊരു കളർ കൊടുത്ത് ഇതുപോലെ സ്ട്രൈപ്സ് ചെയ്യുകയാണെങ്കിൽ സ്ട്രൈപ്സ് ചെയ്യാം. റൗണ്ട് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം. ഡബിൾ കളർ ചെയ്യാം, സിംഗിൾ കളർ ചെയ്യാം. അതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിംഗിൾ സ്ട്രൈപ്സ് എടുത്ത് ഇതേപോലെ സിംഗിളായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബോർഡർ മാത്രം കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെയുള്ള ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ചെയ്യുന്ന മെത്തേഡ് മാത്രം ആദ്യം ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഗോൾഡൻ കളർ എടുക്കാം. ഓക്കെ, രണ്ട് ഡബിൾ കളർ യൂസ് ചെയ്തു, അതായത് ഒരു രണ്ട് സൈഡും എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം. ഇതിലേക്ക് ഞാൻ ഈ ഒരു ഗോൾഡൻ വേസ്റ്റ് ഷീറ്റാണ്, ഒരു പീസ് വേസ്റ്റ് ഷീറ്റാണ് കാണുന്നത്. അതൊന്ന് തിൻ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തിന്നായിട്ടുള്ള സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കുക. എത്രെണ്ണം വേണം, ഏത് ഡിസൈൻ വേണം, അതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ അത് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സ്ട്രിപ്സ് വേണം എന്നുള്ളത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുത്തതിന് ആദ്യം ഞാൻ ഈ സ്ട്രിപ്പ് ഈ നാല് സൈഡായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് തരുന്ന നോക്കാം. ഇതിലിപ്പോൾ 1, 2, 3, 4. ഓക്കെ, നാലായിട്ട് ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ സ്ട്രിപ്പ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പിനെ സ്റ്റിക്ക്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്തെടുക്കാം. എഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ എഡ്ജിലും നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പം കാണിച്ചു തരാനായിട്ട് ഒരു സിമ്പിൾ ഡിസൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഇതിനെ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിടാൻ പോകണം. വളരെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിടാം. ഇതുപോലെയുള്ള പീസസ് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തെടുത്ത പീസസ് ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഫസ്റ്റ് 1, 2, 3 ആ ഗ്യാപ്പിലേക്ക് ഈ സ്ട്രിപ്പ്. ജസ്റ്റ് നമ്മൾ ബ്രിക്സ് വരച്ചെടുക്കുന്ന അതേ രീതിക്ക് ഞാനിത് സ്റ്റിക്ക് ചെയ്യുന്നു. ബ്രിക്സ് ഒക്കെ നമ്മൾ വരയ്ക്കാറില്ലേ, ആ ഒരു രീതിക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തു. ലിസൺ, കാണുന്നുണ്ടോ എങ്ങനെയാണ് വരുന്നതെന്ന്? യെസ്. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് വീണ്ടും 1, 2, 3, 4
ഓക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അഗൈൻ ഗ്യാപ്പ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു ഓക്കെ ഇപ്പോ നോക്ക ഇതിനെ ഞാൻ ഇപ്പോ ഇന്നത്തെ വർക്കിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നോക്ക ഫസ്റ്റ് ഒരു സൈഡിലേക്ക് ഞാൻ ഗോൾഡനും മറ്റേ സൈഡിലേക്ക് ആയിട്ട് ഞാൻ ബ്ലൂവും റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള ബ്രിക്സും ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് അതായത് ഇതുവരെ ഞാൻ കാണിച്ചു തന്നിരുന്ന എല്ലാ വർക്കിലും രണ്ട് സൈഡും സെയിം ആണ് ഇനി നമുക്ക് ഒന്നൊന്ന് മാറ്റി പിടിക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡും വേറെ വേറെ ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഞാൻ രണ്ട് കളറിൽ എടുത്തിട്ടുണ്ട് ഒരു ഗോൾഡനും എടുത്തിട്ടുണ്ട് ഒരു ബ്ലൂവും എടുത്തിട്ടുണ്ട് കാണാമല്ലോ നിങ്ങൾക്ക് യെസ് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു കോയിൽ പോലെ റെഡിയാക്കുക കോയിൽ പോലെ എങ്ങനെയാണ് റെഡിയാക്കുന്നത് തിന്നായിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുക ഇതുപോലെ ഒരു ഗോൾഡൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് വേസ്റ്റ് പീസസ് എന്ന് എടുക്കുക എന്നിട്ട് അതിനിങ്ങനെ കോയിലാക്കുക ഓക്കെ ഇതിനിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ കോയിൽ മേക്ക് ചെയ്യുക ഇങ്ങനെ നീളത്തിലുള്ള സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ കോയിലാക്കുന്നു ഓക്കെ ഈ കോയിൽ തീരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് പീസ് ഇതേപോലെ എക്സ്ട്രാ ഒരു പീസ് കൂടി എടുത്ത് ഇതിൻ്റെ എക്സ്ട്രാ ഒരു പീസ് കൂടി എടുത്ത് ഇതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ വീണ്ടും കോയിലാക്കാം ഓക്കെ ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കോയിൻ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇത് അതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വേസ്റ്റ് പീസസ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വേസ്റ്റ് പീസസ് യൂസ് ചെയ്ത് ഞാനൊരു കോയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കോയിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്യാം ഈ ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ കോയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കും ഓക്കെ ഇതിങ്ങനെ ഞാൻ സ്റ്റിക്ക് ചെയ്തു കാണുന്നുണ്ടല്ലോ ഈ സ്റ്റിക്ക് ചെയ്ത കോയിൽ മാറ്റി വെച്ചു അത്യാവശ്യം ലെങ്ത്തിലൊരു ത്രെഡ് എടുക്കുക ദെൻ അതിനിങ്ങനെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഫോൾഡ് ചെയ്തെടുക്കുന്നു സെൻറ്റർ ഫോൾഡ് ചെയ്ത് ആ ത്രെഡിലേക്ക് നമുക്കൊരു ബീഡ്സ് കോർത്തെടുക്കും ബീഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കോർത്തെടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ വൈറ്റ് ബീഡാണുള്ളത് ആ വൈറ്റ് ബീഡ് ഞാൻ ഇതിലേക്ക് കോർത്തെടുക്കുകയാണ് കോർത്തെടുത്ത് ഈ ഭാഗമൊന്ന് നോട്ടിടാം ഇതെന്തിനാണ് ഇവിടെ നോട്ടിടുന്നത് ആ ത്രെഡ് ഊരി പോവാതിരിക്കാനല്ലേ യെസ് ആ ത്രെഡ് ഊരി പോവാതിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നോട്ടിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ തവണ അതിലേക്ക് നോട്ടിട്ട് കൊടുത്തു ആ നോട്ടിട്ട ശേഷം ഈ ബാലൻസ് ത്രെഡ് ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകും ഓക്കെ ഈ ബാലൻസ് ത്രെഡ് ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് സ്റ്റിക്ക് ചെയ്യുക ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓർന്നു പോലും ഇങ്ങനെ നമുക്ക് എത്ര ത്രെഡ് വേണമെങ്കിലും ഈ ഹാങ്ങിങ്ങിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് എത്ര ബീഡ്സ് വേണമെങ്കിലും കോർത്തെടുക്കാം ഞാൻ ജസ്റ്റ് ഇപ്പോൾ സിംഗിൾ ത്രെഡേ കോർത്തെടുത്തിട്ടുള്ളൂ ഓക്കെ ബാലൻസ് ഞാൻ കട്ട് ചെയ്തു ബാലൻസ് കട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് ഇങ്ങനെയുള്ള ഹാങ്ങിങ് എന്തെങ്കിലും ഇതുപോലുള്ള ഹാങ്ങിങ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഹാങ്ങിങ്സ് യൂസ് ചെയ്യാം അഥവാ ഹാങ്ങിങ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം ഹാങ്ങിങ്സ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ഹാങ്ങിങ്സ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ത്രെഡ് ഉപയോഗിച്ച് ഈ ഹാങ്ങിങ്സിനെ നോട്ടിട്ടെടുക്കാൻ പോകും ഇതേപോലെ നോട്ടിട്ട ശേഷം ഇതിനെ ഈ ത്രെഡിനെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യണം സോ നമ്മുടെ ഗ്ലൂഗൺ യൂസ് ചെയ്ത് ത്രെഡ് സ്റ്റിക്ക് ചെയ്യുന്നു ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് ബാലൻസ് നേരത്തെ പോലെ തന്നെ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയും ബാക്കിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോർഷൻ അതുപോലെ തന്നെ ഇരുന്നോട്ടെ നോ പ്രോബ്ലം ഇത് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇത്രയും കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മുടെ മറ്റ് സ്ക്വയർ പീസ് ഇനി ഒരു സ്ക്വയർ പീസ് നമ്മൾ മാറ്റി വെച്ചിരുന്നു ആ സ്ക്വയർ പീസ് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം സോ നമ്മുടെ ഇതിലും ഗ്ലൂഗൺ കൊണ്ട് ഒന്ന് ഗ്ലൂ സ്പ്രെഡ് ചെയ്തു ദെൻ സ്റ്റിക്ക് ചെയ്യാം ഇത് സ്റ്റിക്ക് ചെയ്ത ശേഷമാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് സ്റ്റിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ സൈഡ് മാത്രം ഡ്രോ ചെയ്യും ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഇങ്ങനെ ഡ്രോ ചെയ്യും അങ്ങനെ ദെൻ അത് പ്രസ് ചെയ്ത് പിടിക്കുക കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ഓക്കെ
കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക നെക്സ്റ്റ് ഈ സൈഡ് ഇതേപോലെ നാല് സൈഡും ചെയ്യാം ഫോർ സൈഡ്സ് ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കും പിന്നെ ഇവിടെയും സ്റ്റിക്ക് ചെയ്തു ലാസ്റ്റ് ഓക്കെ ഇപ്പം നമുക്ക് നല്ലൊരു ഹാങ്ങിങ് റെഡി ആയി ഇനി ഇതിൻ്റെ സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കുറച്ച് കൂടുതൽ ബീഡ്സ് അറേഞ്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ട്രിപ്പ് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് ആ സ്ട്രിപ്പ് കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഈ സൈഡ്സ് വേണമെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതുപോലൊക്കെ ചെയ്യാം ഓക്കെ Thank you.